പുനീതനായ ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ദ്വാവസീയത്തുകളും നടത്തിയിട്ടുണ്ട് എന്നോട് ബന്ധപ്പെട്ട്, ഞാൻ അഭിമുഖീകരിക്കുന്ന അസുഖങ്ങളോട് പ്രയാസങ്ങളോട് ബന്ധപ്പെട്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വിഷമകരമായ ഒരു ആരോഗ്യ സാഹചര്യമാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ഇടുമ്പോഴുള്ളത്. കാരണം എനിക്ക് ക്രിയാറ്റിൻ ഏതാണ്ട് 11 മേലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതുമാത്രവുമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മുൻകാലങ്ങളിലില്ലാത്തതുപോലെ നീര് നന്നായി വന്ന് ശരീരം മൊത്തം നല്ല നീരായിട്ടുള്ള ഒരവസ്ഥ, നീര് വർദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയുമാണ്. പ്രിയപ്പെട്ട മോമിനുങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ അബ്ദുൽ നാസർ മദനിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വോയിസിൻ്റെ പൗരത്വം മാത്രമേ ഉള്ളൂ, ആ ശബ്ദത്തിൻ്റെ ഗാംഭീരം മാത്രമേ ഉള്ളൂ. ശരീരമാകെ തളർന്നിരിക്കുകയാണ്. ആ ഒരു വോയിസാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ശബ്ദ ഗാംഭീരം മാത്രം ഇന്ന് നിലനിൽക്കുന്നു. എല്ലാവരും ദുആ ചെയ്യാൻ. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് രോഗാവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ പടച്ചറബ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച് നമ്മുടെ മുന്നിൽ എത്തിച്ചെന്ന ഉസ്താദാണ്. ഇപ്പോൾ വളരെ വിഷമത്തിലാണുള്ളത്. ഉസ്താദിൻ്റെ നില വളരെ ഗുരുതരമായിട്ടാണുള്ളത്. ഇടക്ക് ഷോക്ക് വരാറുണ്ട്, കാലിന് നീരുണ്ട്. അങ്ങനെ വേണ്ട പല ബുദ്ധിമുട്ടുകളിലും, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അങ്ങനെ പല ബുദ്ധിമുട്ടിലാണ് ഉസ്താദ് ഉള്ളത്. ഈ ഒരു വോയിസ് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താ ഞാൻ പറയേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയാണ്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യണം. ആഫിയത്തിനു വേണ്ടി, ഉസ്താദിനു വേണ്ടി നേർച്ച നേർന്ന് ആഫിയത്തിനു വേണ്ടി എല്ലാവരും, ഉസ്താദിനെ സ്നേഹിക്കുന്ന, ഉസ്താദിനെ പ്രണയിക്കുന്ന എല്ലാവരും ദുആ ചെയ്യണം. ഈ ഒരു രോഗാവസ്ഥയും നമുക്ക് മറികടക്കണം. ഉസ്താദിൻ്റെ ഈ വോയിസ്, ഒരുപാട് ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെയും താങ്ങാവുന്നതായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുറേ ദിവസങ്ങളായി യൂറിൻ പോകുന്നില്ല എന്നുള്ളതാണ്. യൂറിനേഷൻ, യൂറിൻ്റെ അളവ് വളരെ കുറഞ്ഞ്, വളരെ ഏതാനും ഡ്രോപ്സ് മാത്രമാണ് യൂറിൻ പുറത്തേക്ക് വരുന്നത്. ആ ഒരു നിലയിലായി പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരടുത്തേക്ക് അടുത്ത ദിവസങ്ങൾ പോകേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഡോക്ടർമാരടുത്ത് ചെന്നാൽ അവർ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു ഡയാലിസിസിന് പറ്റുന്ന ആരോഗ്യാവസ്ഥയിലല്ല ഞാനുള്ളത്. എല്ലാവരും ദുആ ചെയ്യണം. ഉസ്താദിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മറികടക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഡയാലിസിസ് ഇല്ലാതെ പടച്ച തമ്പുരാൻ നമ്മുടെ ഉസ്താദിനെ ആഫ്യത്തോടെ നമുക്ക് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. നമ്മുടെ ദീനിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, ഒരുപാട് സംസാരിച്ച നമ്മുടെ നേതാവാണ് ഉസ്താദ്. ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു കാണിച്ചു തന്ന ഉസ്താദാണ്. ഈ ഒരു രോഗാവസ്ഥയിൽ നിന്നും മറികടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഉസ്താദിൻ്റെ വാക്കുകൾ അധികം നേരം കേൾക്കാൻ വേണ്ടിയുള്ള ശേഷി. എന്നാൽ ഇന്നൊക്കെ ഭക്ഷണം കഴിക്കാനും വിഷമകരമായ ഒരവസ്ഥയിൽ വയറിന് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഇതിൻ്റെ ഭാഗമാണ്, കിഡ്നിയുടെ ബുദ്ധിമുട്ടിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് മാറി ശരീരത്തിന് ആഫിയത്ത് തിരിച്ചു കിട്ടാനും ഒരു ഡയാലിസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ദുആയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വോയിസ് ഇടുന്നത്. ഇൻഷാല്ലാഹ് എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകളിൽ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർവശക്തൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. റഹ്മുറഹീമായ റബ്ബേ, നമ്മുടെ ഉസ്താദിനെ നീ തിരിച്ചു തന്നേക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ ഡയാലിസിസിൽ നിന്നും ഉസ്താദിനെ മോചനം കൊടുക്കണേ റബ്ബേ. അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ റബ്ബേ. നമ്മുടെ ഉസ്താദിനെ നമുക്ക് തിരിച്ചു തന്നേക്കണേ റബ്ബേ. ആരോഗ്യത്തോടും ആഫിയത്തോടും, പൂർണ്ണ ആരോഗ്യത്തോടും ആഫിയത്തോടും ഉസ്താദിനെ നമുക്ക് തിരിച്ചു തന്നേക്കണേ റബ്ബേ. അർഹമു റഹീമായ റബ്ബേ, ഒരു ആപത്തും വരുത്തല്ലേ റബ്ബേ. നിന്റെ അത്ഭുതം ഒരുപാട് നമുക്ക് കാണിച്ചു തന്നതാണ് റബ്ബേ. ഈ ഒരു അവസ്ഥയിലും നമ്മുടെ ഉസ്താദിനെ കൈയൊഴിയല്ലേ റബ്ബേ. ദീനിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഉസ്താദാണ് റബ്ബേ.
ആഫിയത്തോടെ നമുക്ക് തിരിച്ചു തന്നേക്കണ റബ്ബേ, ആഫിയത്തോടെ തിരിച്ചു തന്നേക്കണ റബ്ബേ, അർഹമുറായിമായ റബ്ബേ, നിന്നോട് ഇരക്കുകയാണ് റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. നമ്മുടെ ഉസ്താദിനെ നമുക്ക് തിരിച്ചു തന്നേക്കണ റബ്ബേ, ആഫിയത്ത് കൊടുക്കണ റബ്ബേ, ആരോഗ്യം കൊടുക്കണ റബ്ബേ. എല്ലാവരും എല്ലാവരും ഇത് വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും എല്ലാവരിലും എത്തിക്കുക. ദുആ മജ്ലിസിലും ഉസ്താദിനെ പങ്കുചേർക്കുക. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് അള്ളാഹു തിരിച്ചു നൽകും, തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥനയോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.